ഇന്ത്യൻ വ്യോമയാതിർത്തിക്ക് അകത്താണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഫ്ലൈറ്റ് ഇറക്കാം, കാരണം അത്രട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആണെങ്കിലൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇറക്കാം. പക്ഷേ ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്നുള്ള ഒരു സ്ഥലത്താണെങ്കിൽ അത് എങ്ങനെയായിരിക്കും പിന്നീടുള്ള പ്രൊസീജിയറൊക്കെ? അതെ, ഓക്കെ. ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഒരു വളരെ വളരെ പണ്ട് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സിവിൽ ഏവിയേഷൻ ആദ്യം ഫോം ചെയ്യുമ്പോഴത്തേക്ക് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ചില നിയമങ്ങൾ അനുസരിച്ചിട്ടാണ്. അപ്പൊ അതിൽ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഇനി സിവിൽ എയർക്രാഫ്റ്റ്, അതിൽ വിമാനങ്ങൾ രണ്ട് രൂപത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് സിവിൽ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ കമേഴ്സ്യൽ എയർക്രാഫ്റ്റ്, പിന്നെ സ്റ്റേറ്റ് എയർക്രാഫ്റ്റ്. അതിൽ ഈ കമേഴ്സ്യൽ എയർക്രാഫ്റ്റിന് ഏത് രാജ്യത്തെയും ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഒരു യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിലുള്ള ഒരു ബോഡിയുണ്ട്. അതാണ് സിവിൽ ഏവിയേഷൻ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ സിഗ്നറ്ററീസ് ആയിട്ടുള്ള ഈ ലോകത്തിലുള്ള 193 രാജ്യങ്ങൾ അതിൽ സിഗ്നറ്ററീസ് ആണ്. അപ്പോ ആൾമോസ്റ്റ് മിക്കവാറും എല്ലാ രാജ്യങ്ങളും തന്നെ അതിൽ സിഗ്നറ്ററീസ് ആണ്. അപ്പോ ഈ സിഗ്നറ്ററി ആയിട്ടുള്ള ഒരു രാജ്യത്തിന്റെ മുകളിൽ കൂടെ സിഗ്നറ്ററി ആയിട്ടുള്ള മറ്റൊരു രാജ്യത്തിന്റെ ഏത് കമേഴ്സ്യൽ എയർക്രാഫ്റ്റിനും പറന്നു പോകാം. അതുപോലെ ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ലാൻഡ് ചെയ്യാനും പറ്റും. അതിന് പ്രത്യേകിച്ച് ഒരു ഒരു ഡിപ്ലോമാറ്റിക് അപ്രൂവലോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് അപ്രൂവലിന്റെയോ ആവശ്യമില്ല. അതേസമയം ഒരു സ്റ്റേറ്റ് എയർക്രാഫ്റ്റ് ആണ്, സ്റ്റേറ്റ് എയർക്രാഫ്റ്റ് മിലിറ്ററി എയർക്രാഫ്റ്റോ പോലീസ് എയർക്രാഫ്റ്റോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിന്റെ എയർക്രാഫ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള എയർക്രാഫ്റ്റുകൾക്കാണെങ്കിൽ അവരുടെ ഒരു പ്രത്യേക അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിൽ കൂടെ പറക്കാനും ഒരു അടിയന്തര സാഹചര്യത്തിൽ ലാൻഡ് ചെയ്യാനും പറ്റും. അപ്പൊ നമ്മുടെ ഈ കമേഴ്സ്യൽ എയർക്രാഫ്റ്റുകൾക്ക് എല്ലാം തന്നെ ഏത് രാജ്യത്തിലും ഏത് രാജ്യത്തിന് മുകളിലാണോ അവിടെ ഉള്ള എയർ ട്രാഫിക് കൺട്രോളിനെ കോൺടാക്ട് ചെയ്തിട്ട് എമർജൻസി സിറ്റുവേഷൻ എന്താണെന്ന് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുകയും അടുത്തുള്ള ഏത് എയർപോർട്ടിലാണോ ലാൻഡ് ചെയ്യാൻ ചെയ്യുന്നത് ആ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പെർമിഷൻ ചോദിക്കുകയും ചെയ്യാം. അത് അപ്രൂവ് ചെയ്യപ്പെടുകയും ചെയ്യും. അതിന് പിന്നെ സംശയമുണ്ടെന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.